മലയോര മേഖലയിലെ ജനങ്ങളുടെ മനസ്സും വയറും നിറച്ച് മുക്കം ഗ്രേസ് പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ബിരിയാണി ചലഞ്ച് സമാപിച്ചു. ബിരിയാണി ചലഞ്ച് എന്ന വാക്ക് അന്വർത്ഥമാക്കും വിധം മലയോര ജനത ഏറ്റെടുത്തതോടെ സ്വാന്തന പരിചരണ മേഖലയ്ക്ക് സഹായമാകും വിധം ബിരിയാണി ചലഞ്ചിലൂടെ മലയോര മേഖല പുത്തൻ ചരിത്രമെഴുതുകയായിരുന്നു. മലയോര മേഖലയിലെ ജനങ്ങളുടെ മനസ്സും വയറും നിറച്ചുകൊണ്ടാണ് മുക്കം ഗ്രേസ് പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ബിരിയാണി ചലഞ്ചിന് സമാപനമായത്. ബിരിയാണി ചലഞ്ച് എന്ന വാക്ക് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കും വിധം മലയോര ജനത ഏറ്റെടുത്തതോടെയാണ് സാന്ത്വന പരിചരണ മേഖലയ്ക്ക് സഹായകമാകും വിധം ബിരിയാണി ചലഞ്ച് വൻ വിജയമായത്. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ ആരംഭിച്ച ബിരിയാണി തയ്യാറാക്കുന്നതിൻ്റെ അവസാനഘട്ടം പൂർത്തിയായത് ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ്. സംഘാടകർക്ക് പുറമെ 1500 വരുന്ന വളണ്ടിയർമാർ 24 മണിക്കൂറിലധികം കൈമേയ് മറന്ന് പ്രവർത്തിച്ചതോടെയാണ് 35,000 ബിരിയാണികൾ വിതരണത്തിന് തയ്യാറായത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നാടെങ്ങും സാമ്പത്തിക മാന്ദ്യം പിടിമുറുക്കിയതോടെ പൊതുജനങ്ങളുടെ സഹായങ്ങൾ കൊണ്ട് മാത്രം നിരവധി കിടപ്പിലായ രോഗികൾക്ക് സാന്ത്വന പരിചരണം നൽകുന്ന മുക്കം ഗ്രേസ് പാലിയേറ്റീവ് കെയറിന്റെ പ്രവർത്തനങ്ങളും അവതാളത്തിലാവുകയായിരുന്നു. ഇതിനെ തുടർന്ന് പാലിയേറ്റീവ് കെയറിന്റെ ധനസമാഹരണത്തിനു വേണ്ടിയാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത്. തുടക്കത്തിൽ 25,000 ബിരിയാണികൾ തയ്യാറാക്കി 100 രൂപ നിരക്കിൽ ജനങ്ങളിലെത്തിക്കാനായിരുന്നു സംഘാടകർ തീരുമാനിച്ചതെങ്കിലും പദ്ധതി മലയോര ജനത ഇരു കൈയും നീട്ടി സ്വീകരിച്ചതോടെ ബിരിയാണിയുടെ എണ്ണം 35,000 എത്തുകയായിരുന്നു. ബിരിയാണിക്ക് ആവശ്യമായ വിഭവങ്ങൾ പൂർണ്ണമായും സൗജന്യമായി ലഭിച്ചതാണ്. മുക്കത്തെ ഗൾഫ് ഗോൾഡ് ഉടമയായ കുഞ്ഞിമോനാണ് ബിരിയാണിയുടെ അരി പൂർണ്ണമായും സൗജന്യമായി നൽകിയത്. ബിരിയാണി തയ്യാറാക്കുന്നതിനു വേണ്ടി ചേന്നമംഗല്ലൂരിലെ NC ഓഡിറ്റോറിയം ഉടമയായ ഡോക്ടർ NM ആബിദ് സൗജന്യമായി വിട്ടു നൽകുകയായിരുന്നു. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്നറിഞ്ഞിട്ടും ഇത്രയധികം ബിരിയാണികൾ ഒന്നിച്ച് പാചകം ചെയ്യുന്ന പ്രവൃത്തി കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് ഫെഡറേഷൻ തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റി സൗജന്യമായി സ്വമേധയാ ഏറ്റെടുത്തു. നമ്മൾ ഈ ബിരിയാണി ചലഞ്ചുമായി ബന്ധപ്പെട്ട് പാലിയേറ്റീവിന് വേണ്ടിയിട്ട് പണം സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും പിന്നെ ബിരിയാണി ചലഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു സുഹൃത്ത് വിളിക്കുകയുണ്ടായത്. ഫസീലത്താത്ത എന്ന് പറഞ്ഞ പാലിയേറ്റീവിലെ ഒരു സുഹൃത്ത് നമ്മളെ വിളിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിന്നെ ഈ കമ്മിറ്റിയിൽ പങ്കെടുത്തു. കമ്മിറ്റിയിൽ പങ്കെടുത്തതിന് ശേഷം ഇവരിങ്ങനെ ഇത്ര കിൻഡലിൽ ഒരു 35 കിൻഡലോളം ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ബിരിയാണി പാകം ചെയ്ത് തരണം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഇങ്ങനെ സംഘടന ഉണ്ട്, ആ സംഘടന ചെയ്ത് തരാമെന്നുള്ളത് ഞങ്ങൾ ഏൽക്കുകയായിരുന്നു. കേരള സ്റ്റേറ്റ് കുക്കിംഗ് ഫെഡറേഷൻ ഒരു സംഘടനയാണ്, അത് തിരുവമ്പാടി മണ്ഡലം കമ്മിറ്റിയാണ് ഇത് ഏറ്റെടുത്ത് എല്ലാ പൂർണ്ണമായിട്ട് പാചകം സൗജന്യമായി ചെയ്തു കൊടുക്കുന്നത്. അതിൽ 10-30 വരുന്ന മെയിൻ പണ്ടാരിമാരും ബാക്കി വരുന്ന 10-30 പിന്നെ അസിസ്റ്റന്റ് പണ്ടാരിമാരും വനിതാ പണ്ടാരിമാരും ഒക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഏറെ കഠിനമായ ജോലി വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞ ആശ്വാസത്തോടൊപ്പം ഈ ഒരു പുണ്യപ്രവൃത്തിയിൽ പങ്കാളികളാവാൻ കഴിഞ്ഞതിലുള്ള സന്തോഷത്തിലാണ് പാചകക്കാരെല്ലാവരും. ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായി ഈ പാലിയേറ്റീവ് കെയറിൽ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത് മുസ്തഫ പ്രസിഡന്റ് വിവരം അറിയിച്ചതായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ ആൾക്കാരെയും വിളിച്ച് മീറ്റിംഗ് കൂടി അതിൽ ഭാഗം ഇതായതാണ്. അപ്പോൾ അവർക്ക് ഒരു ബിരിയാണി ചലഞ്ചിൽ അതിലും വലിയൊരു ചലഞ്ചായിട്ട് 35 കിൻഡലും 40,000 പൊതികളെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഏറ്റെടുത്ത് തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. ഓഡിറ്റോറിയത്തിലെ ശബ്ദവും വെളിച്ചവും CM ലൈറ്റ് ആൻഡ് സൗണ്ട്സ് വിട്ടു നൽകുകയായിരുന്നു. പാചകത്തിനാവശ്യമായ പാത്രങ്ങൾ പൂർണ്ണമായും വിവിധ വാടക സ്റ്റോറുകാർ സൗജന്യമായി എത്തിച്ചു. സർവോപരി പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുകളിലെയും വിവിധ സന്നദ്ധ സംഘടനകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും തുടങ്ങി സ്ത്രീകളും യുവജനങ്ങളും ഉൾപ്പെടെയുള്ള 1500 വരുന്ന സുമനസ്സുകൾ ഒരൊറ്റ മനസ്സായി ഒരു രാപ്പകൽ അത്യധ്വാനം ചെയ്തതോടെ മലയോരത്ത് പുതുചരിത്രം പിറക്കുകയായിരുന്നു. വളരെ വളരെ സന്തോഷത്തിലാണ് നമ്മൾ. ആ സന്തോഷം എങ്ങനെ പങ്കിടണം എന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ പ്രതീക്ഷിച്ച അതേ രീതിയിൽ ഭംഗിയായി ഇന്നിതാ ഭക്ഷണ പാക്കറ്റുകൾ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും, നമ്മളെ ബിരിയാണി പാക്കറ്റുകൾ എല്ലാ ഭാഗത്തേക്കും ആ നാട് നീളെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സംഘടനയും 24 അധികം ഈ ഏരിയയിലുള്ള
സംഘടനകളാണ് ഇന്നലെ രാവിലെ മുതൽ ഇന്നിതാ ഈ സമയം വരെ ഇനിതാ അവരവസാനത്തെ പണിയിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ ഭക്ഷണ പാത്രങ്ങൾ ഇതാ കഴുകൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. മുൻകൂട്ടി ഓർഡർ ചെയ്യാൻ കഴിയാത്തവർക്കും ഈ സത്പ്രവൃത്തിയിൽ പങ്കാളികളാവാൻ അവസരമൊരുക്കി NC ഓഡിറ്റോറിയത്തിൽ കൗണ്ടർ സെയിലും തയ്യാറാക്കിയിരുന്നു. കഴിഞ്ഞ 28 ദിവസം ഒരു നാടൊന്നാകെ കൈകോർത്തതിൻ്റെ ഫലം മലയോര മേഖലയിലെ സാന്ത്വന പരിചരണ രംഗത്ത് ജീവകാരുണ്യത്തിൻ്റെ പ്രകാശം പരത്തുമെന്നത് തീർച്ച. NC ഓഡിറ്റോറിയത്തിൽ നിന്നും ദൃശ്യങ്ങൾ പകർത്തിയ GN ആസാദ്, രാജേഷ് കാർമുല എന്നിവർക്കൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്താ.